സാദിഖ് സി കെ ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ ജില്ലാ എം എസ് എഫ് സെക്രട്ടറി എജാബ് സി കെ, അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്താനിരിക്കുന്ന ലീഗിന്റെ നേതാവ് ടി എൻ ഖാദർ സാഹിബ്, ശാഖ മുസ്ലിം ലീഗിന്റെ നേതാക്കളായ എ കെ അബ്ദുള്ള സാഹിബ്, എ കെ മുസ്തഫ ജി, എ കെ അബ്ദുറഹ്മാൻ പി സി, പഞ്ചായത്ത് എം എസ് എഫിന്റെ ജനറൽ സെക്രട്ടറി അഫീഫ് സവാദ്, അൻവർ ഖാ, ഫൈസൽ ഖാൻ, മറ്റു നേതാക്കൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പെരിയത്തിൽ ശാഖയോട് വല്ലാത്തൊരു കടപ്പാട് കൂടി തന്നെയാണ് ഞാൻ ഈ സ്റ്റേജിൽ മുമ്പിലിരിക്കുന്നത്. ശാഖ എം എസ് എഫിന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ, ശാഖ എം എസ് എഫിന്റെ പുന്നാട് ശാഖ എം എസ് എഫിന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ പലപ്പോഴും ഞങ്ങൾ ഗസ്റ്റായിട്ട് വിളിക്കാറുള്ളത് അന്നത്തെ എം എസ് എഫിന്റെ പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള അൻവർ ഖാനായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ ക്ലാസ് എടുത്തു വന്നിരുന്നത് പെരിയത്തിലുള്ള അൻവർ ഖാനായിരുന്നു. അന്ന് മുതലാണ് എം എസ് എഫിനോടുള്ള കൂറും അടുപ്പുമൊക്കെ ഞങ്ങൾ പഠിച്ചു വന്നത്. പിന്നീട് അങ്ങോട്ട് മണ്ഡലം കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ സവാദ് പെരിയത്തിൽ, സയ്യിദ് പെരിയത്തിൽ, അങ്ങനെ വലിയ വലിയ നേതാക്കന്മാരെ കണ്ടിട്ടാണ് എം എസ് എഫിനോട് കൂറും അടുപ്പും കൂടിക്കൂടി വന്നത്. പിന്നീട് അങ്ങോട്ട് അഫീഫ് പെരിയത്തിലും സാദിഖിന്റെയും സലീമിന്റെയും അതുപോലെ തന്നെ അമ്മീന്റെ കയ്യിലൊക്കെ എം എസ് എഫിന്റെ പതാക എത്തുമ്പോൾ എം എസ് എഫ് പെരിയത്തിൽ ശാഖയിൽ കൂടുതൽ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അറിയുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അങ്ങയെ സ്തുതിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിൽ സാദിഖ് സൂചിപ്പിച്ചതുപോലെ മറ്റ് സംഘടനകൾക്ക് ഇവിടെ മേലോട്ടമില്ല എന്ന് ആത്മാർത്ഥപൂർവ്വം പറയുമ്പോൾ ഇവിടുത്തെ ഓരോ ഉമ്മമാർക്കും അങ്ങേയറ്റത്തെ അഭിമാനപൂർവ്വം തന്നെ ഇത് ശ്രമിക്കാൻ പറ്റും. വളരെയേറെ അനുഭവത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് പുന്നാട് സ്വദേശി എന്ന നിലയിൽ അതിന്റെ അർത്ഥവത്തായ, അതിനെ ആത്മാർത്ഥപൂർവ്വം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത്. ടി വി മുഹമ്മദ് എന്ന എൻ ഡി എഫുകാരൻ എന്ന നിലയിൽ, എന്റെ കാർണവർ എന്ന നിലയിൽ പരിചയപ്പെടുത്തുമ്പോൾ, എൻ ഡി എഫുകാർക്ക് രക്തസാക്ഷി എന്ന നിലയിൽ വിളിച്ചോതാവുന്ന പി വി മുഹമ്മദ് ഖാ, അതിനുശേഷം കൊല ചെയ്യപ്പെട്ട അശ്വിനി കുമാർ, അതിനുശേഷം സി പി എമ്മിന്റെ രക്തസാക്ഷിയായി മാറിയ കൂബ്, അങ്ങനെ കുറേയധികം രക്തസാക്ഷികൾക്ക് ചരിത്രം കുറിച്ച് പുന്നാട്, അങ്ങനെ മറ്റു നാട്ടുകാർക്കിടയിൽ ഒരു കലാപഭൂമിയായി അറിയപ്പെട്ട പുന്നാട്, മറ്റു നാട്ടുകാർക്കിടയിൽ ഒരു വൃത്തികെട്ട നാടായി മാറ്റിയ അറിയപ്പെടുന്ന പുന്നാട്, അങ്ങനെ ഒരു നാട്ടിൽ നിന്നും എം എസ് എഫിനെ പരിചയപ്പെടാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വളരെയേറെ അഭിനന്ദനാർഹമാണ്. പറഞ്ഞു വരുന്നത്, ഒരു നാട് എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കുറേ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാവും, കുറേയധികം പതാകകൾ ഉണ്ടാവും, പല വ്യത്യസ്തമായിട്ടുള്ള നിറത്തിലും ഭാവത്തിലുമുള്ള രാഷ്ട്രീയ സംഘടന ഉണ്ടാവും. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് ചെറിയതായിട്ടുള്ള അറിവിനകത്ത് നിന്നുകൊണ്ട് ഏതിനെ തിരഞ്ഞെടുക്കണമെന്നറിയാതെ വട്ടം തിരിക്കുന്ന സമയത്ത് അവനക്ക് പല ഓഫറുകൾ നൽകിക്കൊണ്ട് പല പ്രസ്ഥാനങ്ങളും മുന്നിൽ നിൽക്കുമ്പോൾ ആ ഓഫറുകൾക്കപ്പുറത്ത് ഇതിന്റെ ലക്ഷ്യം എന്തെന്നും ഇതിന്റെ ലീഡേഴ്സ് ആരെന്നും അറിയാതെ അവൻ പല സംഘടനകളിലേക്കും പോകുമ്പോൾ പെരിയത്ത് നിസ്സാഖയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ഉമ്മമാരെയും ഉപ്പമാരെയും സംബന്ധിച്ചിടത്തോളം, ഇവിടെ എം എസ് എഫ് പോലുള്ള പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ അവർ സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് അവരെ പുറത്തിറക്കാമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല അഭിമാനം. കൂടുതലും സംസാരിക്കുന്നില്ല. നേരത്തെ നജാഫ് പറഞ്ഞതുപോലെ എം എസ് എഫിന്റെയും എസ് എൽ ലീഗിന്റെയും പ്രസക്തി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള ഇത്തരം ശാഖാ സമ്മേളനങ്ങളിൽ കൂടുതൽ ഉച്ചത്തിൽ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി തകർന്നിട്ടില്ലെന്നും ഈ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ദിനംതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നതാണ്. രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കേണ്ടത് വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റത്തിലൂടെ മാത്രമാണ്. തീവ്രമായ ചിന്താഗതികൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് തുടർന്ന് അങ്ങോട്ട് നമുക്ക് തന്നെ തിരിച്ച് പാരിതോഷികമായി നമുക്ക് വേദനിക്കുന്ന പല വാർത്തകളും മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ. ഈ ശാഖയുടെ ഈ സെറ്റപ്പ്, ഈ ശാഖ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഈ രാഷ്ട്രീയ സംവിധാനങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളത് രക്ഷിതാക്കൾക്കും കൃത്യമായ ബാധ്യതയുണ്ട്. തന്റെ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ എവിടേക്ക് പോകുന്നുവെന്നും അവനെന്തൊക്കെയാണ് ഇന്നും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു അവലോകനം നടത്തേണ്ടതുണ്ട്.
തന്റെ മക്കൾക്കിടയിൽ മൊബൈൽ ഫോണുകൾ സർവ്വസാധാരണമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ലോക്കത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ലോക്ക് ചെയ്യപ്പെട്ട ഫോണിൽ നിന്നും ലോക്ക് ഓപ്പൺ ആക്കിക്കൊണ്ട് അവന്റെ മെമ്മറി കാർഡുകൾ എന്തൊക്കെയാണുള്ളത് എന്ന് നിരീക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ കേവലം പണം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഒരു ബാങ്ക് സിസ്റ്റമായിട്ടാണ് രക്ഷിതാവ് മാറേണ്ടത്. അവന്റെ താങ്ങും തണലും ആവേണ്ടതുണ്ട്. പലപ്പോഴായി നമ്മുടെ സമുദായം പ്രത്യേകിച്ച് ഇത്തരം മലയോര മേഖലകളിൽ കേവലം ഒരു ബാങ്ക് സിസ്റ്റമായിട്ട് രക്ഷിതാക്കൾ മാറുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തെ തന്റെ മകന്റെ തണലാകാൻ വേണ്ടിയായിരിക്കണം രക്ഷിതാവിന്റെ പ്രവർത്തനങ്ങൾ. മദ്രസകളിൽ അങ്ങനെ മക്കളെ അയക്കുന്നു, സ്കൂളിലേക്ക് അയക്കുന്നു. അതിനുശേഷം അവൻ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നതെന്നും സ്കൂളിലെ പഠന ശൈലി എങ്ങനെയാണെന്നും അവന്റെ മാർക്ക് ലിസ്റ്റ് എന്താണെന്ന് പോലും അറിയാതെ പോകുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ രക്ഷിതാക്കൾ ഉണ്ടാവാൻ പാടില്ല. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ സമ്മേളനത്തിൽ ആവിധ ആശംസകൾ നേരുന്നതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വിഷയത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളിൽ ഉണ്ടാവേണ്ട ശ്രദ്ധ, അവന്റെ ഉപരിപഠനത്തിൽ ഉണ്ടാവേണ്ട ശ്രദ്ധ വളരെയേറെ കാര്യക്ഷമതയോടെ നീങ്ങണം. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടി എൻ എ ഖാദർ വളരെ അഭിമാനപൂർവ്വം കൂടി പറയാം, നല്ലൊരു രക്ഷിതാവിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. രണ്ട് മക്കളാണുള്ളത്, അങ്ങനെ അവർ മുന്നിൽ വെച്ച് പുകയ്ത്തുന്നതല്ല, വളരെ അസൂയയോടുകൂടിയും അതോടൊപ്പം തന്നെ ഒരു എം എസ് എഫിന്റെ ഭാരവാഹി എന്ന നിലയിൽ അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത്. രണ്ട് മക്കളാണുള്ളത്, അതിൽ മൂത്ത മകൻ കേവലം പ്ലസ് ടു കഴിഞ്ഞ ജവാദ് എന്ന മകൻ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിലെ ഇങ്ങനെ വരച്ചു നോക്കുമ്പോൾ ജവാദ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത, പ്ലസ് ടു കഴിഞ്ഞ വർഷം കഴിഞ്ഞ ജവാദ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത കുഞ്ഞാലിക്കുട്ടിയോടൊക്കൊപ്പമുള്ള ഒരു ഫോട്ടോയാണ്. അദ്ദേഹം ഇപ്പോൾ വെബ് ഡിസൈനർ ആയിക്കൊണ്ട് അറിയപ്പെട്ട, ഏറ്റവും പ്രായം കുറഞ്ഞ വെബ് ഡിസൈനർ ആയിക്കൊണ്ട് ഇന്ന് അറിയപ്പെടുമ്പോൾ നേരെ അനിയത്തിയായിട്ടുള്ള ഫാത്തിമ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടന എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി വെല്ലുവിളി പ്രസംഗങ്ങളും അതുപോലെ തന്നെ നേട്ടങ്ങളും കോട്ടങ്ങളും നികത്തിക്കൊണ്ടുള്ള ഒരു വമ്പം പ്രസംഗങ്ങളൊക്കെയാണ് സ്വാഭാവികമാക്കാറ്. ഇതിനേക്കാൾ അപ്പുറത്ത് നജാഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഫൗണ്ടേഴ്സ് ലീഡർ, ഇതിന്റെ സ്ഥാപക നേതാക്കൾ നമ്മൾ പഠിപ്പിച്ചത് സിബി സാഹിബ് സ്വപ്നം കണ്ടിട്ടുള്ളത് എം എസ് എഫ് ഉള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ നമ്മുടെ സമുദായത്തെ വിദ്യാഭ്യാസപരമായി സാംസ്കാരികപരമായി ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന്റെ ഭാഗവാക്കാവുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംസാരങ്ങൾ പറയേണ്ടി വന്നത്. നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച പറയുകയാണെങ്കിൽ ഫാത്തിമ ഫിദ എന്ന പെൺകുട്ടി ടി എൻ ഖാദറിന്റെ മകൾ പലപ്പോഴും നമ്മൾ പത്രങ്ങളിൽ കാണുക, കലാപരിപാടികളിൽ ഒരു മുസ്ലിം പേര് എന്നും ഉയർന്നു നിൽക്കുമ്പോൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു പേര് എന്ന നിലയിൽ പലപ്പോഴും ആ പേര് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് നമ്മുടെ നേതാവിന്റെ മകളുടെ പേരാണ്. അതിനേക്കാൾ അഭിമാനപൂർവ്വം, അതിനേക്കാൾ അഭിനന്ദനാർഹമായിട്ടുള്ള മറ്റെന്താണുള്ളത് പലപ്പോഴും ഓർത്തിരിക്കുകയാണ്. ഈ സമ്മേളനം നടത്തുമ്പോൾ അരിയിൽ അബ്ദുൽ ഷുക്കൂർ നഗർ പെരിയത്തിൽ എന്ന് എഴുതുമ്പോൾ ആരാണ് അരിയിൽ അബ്ദുൽ ഷുക്കൂർ എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കേവലം നേരത്തെ പറഞ്ഞ കുറച്ച് രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടതല്ല അരിയിൽ അബ്ദുൽ ഷുക്കൂർ. ഞാൻ നജാഫത്ത് ഉൾക്കൊള്ളുന്ന ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പ്, സയ്യിദൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പ് പയ്യന്നൂരിലെ ഏഴുമലയിൽ വെച്ച് നടന്നിരുന്നത്. അന്ന് പേരാവൂർ മണ്ഡലവും തളിപ്പറമ്പ് മണ്ഡലവും ഒരേ മുറിയിൽ വെച്ചായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. അന്ന് തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ ഡ്രഷറായിരുന്ന ഷുക്കൂറിനെ അടുത്തറിയാൻ പറ്റിയ ഒരു സഹഭാരവാഹി എന്ന നിലയിൽ, ഷുക്കൂറിനെ കുറിച്ച് അടുത്തറിയാൻ ശ്രമിച്ച ഒരു സഹഭാരവാഹി എന്ന നിലയിൽ ആത്മാർത്ഥവും പറയട്ടെ, അരിയിൽ അബ്ദുൽ ഷുക്കൂർ എന്ന വ്യക്തിയാണ് ഇന്ന് കേരളത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല റോൾ മോഡലായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. കേവലം അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടിയുള്ള ഒരു പോരിശ എന്ന നിലയിൽ പറയുന്നതല്ല, ഇതൊരു ഫാക്റ്റാണ്. ഈ അരിയിൽ അബ്ദുൽ ഷുക്കൂർ ചെയ്ത പ്രവർത്തനങ്ങളെ മാതൃകയാക്കുവാണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തൊരു വിദ്യാർത്ഥിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം മാക്സിമം പോയിന്റ് അരിയിൽ ഷുക്കൂർ തന്റെ ജീവിതത്തിലെ തന്റെ കൗമാരപ്രായത്തിൽ അദ്ദേഹം ചെയ്തിരുന്നു. നിങ്ങൾ അറിയണം, ബദാം മരം അരിയിൽ പ്രദേശത്ത് കുഴിച്ചിട്ട് അരിയിൽ അബ്ദുൽ ഷുക്കൂർ, അരിയിൽ എന്ന പ്രദേശം നിങ്ങളൊന്ന് കാണാൻ പോകണം. 20-ാം തീയതി എം എസ് എഫിന്റെ കമ്മിറ്റിയുടെ കീഴിൽ സിയാറത്ത് നടത്തുന്നത്, 20-ാം തീയതിയാണ്, ഫെബ്രുവരി 20-നാണ് ഷുക്കൂറിന്റെ മരണദിനം. അന്ന് ആ അരിയിൽ എന്ന പ്രദേശം നിങ്ങൾ അറിയണം, കേവലം മുസ്ലിം പ്രദേശമാവുമ്പോൾ അന്ന് അങ്ങോട്ടേക്ക് റോഡില്ല, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് താറില്ല. ഇത് ബംഗാളിന്റെ കഥയല്ല പറയുന്നത്, കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന മണ്ഡലത്തിലെ അരിയിൽ എന്ന പ്രദേശത്താണ് ഈ പറയുന്നത്. റോഡിനപ്പുറം താറില്ലാത്ത പ്രദേശം എത്തിയാൽ അത് അരിയിലാണ്. ആ പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എം എന്ന പാർട്ടി മുസ്ലിം പോക്കറ്റായി എന്നതിന്റെ പേരിൽ വളരെ അവഗണനയോടെ നേടിയിട്ടുണ്ടെന്ന അരിയിൽ എന്ന പ്രദേശത്തെ
ബദാം മരങ്ങൾ കുഴിച്ചിട്ടിരുന്ന അരിയിലെ ദൃശ്യക്കൂർ. ഇത് കട ഒരു കഥയല്ല, ബാലഭൂമിയിൽ വായിച്ച കഥയല്ല. അരിയിലെ രക്ഷിതാക്കൾ പറഞ്ഞു തരും, അരിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും പറഞ്ഞു തരും ഷുക്കൂറിന്റെ കഥ. പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പലപ്പോഴായും തോറ്റുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മരിപ്പിന് ശേഷം സി ഡി സാഹിബ് അധ്യാപകൻ തന്റെ ബേക്കിൽ കൊണ്ടുവന്ന് അവിടെ അരിയിലെ ദൃശ്യക്കൂർ തന്റെ വീടിന്റെ സൈഡിൽ കസാരകൾ ഇട്ട് വെച്ചുകൊണ്ട് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നിരത്തിയിരുത്തിക്കൊണ്ട് ട്യൂഷൻ ക്ലാസ് നടത്തി കൊടുത്തിരുന്നു അരിയിലെ ദൃശ്യക്കൂർ. മരണത്തിന് തൊട്ട് മുന്നിലത്തെ വർഷം ഈദ് റമദാൻ മാസത്തിൽ എല്ലാ സമുദായ അംഗങ്ങളെയും ഞങ്ങൾ അരിയിലെ ദൃശ്യക്കൂറിന്റെ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെയും വായിച്ചിട്ടുണ്ടാവും. അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി വേണു എന്ന ആള്, വേണു അടക്കം പ്രതിയായ വേണുവിനെ അടക്കം തന്റെ നോമ്പുതുറ ക്യാമ്പിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഏറ്റവും നല്ല മത സൗഹാർദ്ദത്തിന്റെ സദസ്സ് പങ്കിട്ടിരുന്ന അരിയിലെ ദൃശ്യക്കൂർ. അങ്ങനെ നാട്ടിൽ നടത്താൻ പറ്റാവുന്ന ഏറ്റവും നല്ല സോഷ്യൽ സർവീസുകൾ നടത്തിയിരുന്ന അരിയിലെ ദൃശ്യക്കൂർ, നാട്ടിൽ നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മത സൗഹാർദ്ദത്തിന്റെ സദസ്സുകൾ നടത്തിയിരുന്ന അരിയിലെ ദൃശ്യക്കൂർ, വളരെയേറെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ അരിയിലെ ദൃശ്യക്കൂർ, ആ നന്മയുള്ള ആ വെളിച്ചത്തെയായിരുന്നു ഇ ടി എമ്മിന്റെ കപാലുകൾ നഷ്ടപ്പെടുത്തിയിരുന്നത്. അരിയിൽ ഷുക്കൂറിനെ കുറിച്ച് ഞങ്ങൾ പഠിക്കണം. കേവലം നഗറിൽ കൊണ്ട് അവസാനിക്കുന്നതല്ല, ഷുക്കൂറിന്റെ സ്മരണകൾ പുകത്തേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ അരിയിലെ ദൃശ്യക്കൂറിനെ സ്മരിച്ച ഒരു ശാഖയാണ് പെരിയത്തിൽ നിന്ന് ഓർക്കുകയാണ്. ഈ വർഷവും മണ്ഡലത്തിലെ എല്ലാ ശാഖകളും പ്രാർത്ഥനാ സദസ്സുകളും മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ വൃക്ഷത്തൈ നടുന്നുണ്ട്. കാരണം മറ്റാരെക്കാളും വൃക്ഷത്തൈ നടാൻ അർഹനായിട്ടുള്ള, വൃക്ഷത്തൈ നടാൻ അങ്ങനെ ഒരു ദിനം ആചരിക്കാനുണ്ടെങ്കിൽ അത് അരിയിലെ ദൃശ്യക്കൂറിന്റെ ദിനത്തിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ മണ്ഡലം കമ്മിറ്റിയോട് സഹകരിക്കണമെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ പറഞ്ഞിടത്തേക്ക് വീണ്ടും പറയുകയാണ്, വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനുള്ള നല്ലൊരു മാധ്യമമായിട്ട് ഞങ്ങളുടെ രക്ഷിതാക്കൾ മാറണം. അവരുടെ ഉപരിപഠനങ്ങളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കേവലം പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിലും നിർത്തേണ്ടവരല്ല, അവരുടെ ഉപരിപഠനങ്ങളിലും അവരെയും ഉയരങ്ങളിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്തം അവരുടെ രക്ഷിതാക്കൾക്കാണ്, അവരുടെ സഹോദരങ്ങൾക്കാണ്. അത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് MSF പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ, അത് മാത്രമേ MSF ആഗ്രഹിക്കുന്നുള്ളൂ. പത്താം ക്ലാസ് കഴിഞ്ഞ, പ്ലസ് ടു കഴിഞ്ഞ, 18 വയസ്സ് കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളെയും PSC പോലുള്ള ആപ്ലിക്കേഷനുകൾ ലിസ്റ്റ് ചെയ്യുന്നതിലും ഞങ്ങൾ ധൃതി കൂട്ടണം. അത്തരം പ്രവർത്തനങ്ങളിലാവട്ടെ MSF പ്രവർത്തന മേഖലകളിൽ നിന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.